അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം നമുക്ക് നന്നായിട്ടറിയാം. അവിടെ ഒരു ശിഷ്യൻ പറയുകയാണ്, കർത്താവേ ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട് 2 മീനുമുണ്ട്. ഇവിടെ ഒരു ബാലനുണ്ടെന്ന് കേട്ടപ്പോൾ മറ്റുള്ളവരുടെ എല്ലാം മുഖം പ്രസന്നമായി. കാരണം എന്തോ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി, 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു. പക്ഷേ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അവരുടെ മുൻപിലുള്ളൊരു പ്രശ്നമുണ്ട്, പക്ഷേ ആ പ്രശ്നത്തെ അവർ വലുതായി കാണുകയാണ്. സത്യത്തിൽ അവിടെ സംഭവിക്കേണ്ടിയിരുന്നത് അവർ കർത്താവിനെ വലുതായിട്ട് കാണണമായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ മുൻപിൽ ഒരു വിഷയമുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കാം, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വലിയവനായ ഒരു കർത്താവ് നമ്മോട് ഒരുമിച്ചുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെന്നേ, കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? കേവലം ഒരു അസ്ഥി താഴ്വരകളുടെ മധ്യത്തിൽ പ്രവാചകനെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. പ്രവാചകൻ പറയുന്നത്, കർത്താവെ നീ അറിയുന്നു. പക്ഷേ യഹോവയുടെ കാറ്റ് അതിൻ്റെ മേൽ അടിച്ചപ്പോൾ സാധാരണ ഒരു മനുഷ്യരല്ല അവിടെ എഴുന്നേറ്റ് വന്നത്, സൈന്യമാണ് അവിടെ എഴുന്നേറ്റ് വന്നത്. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, സാധ്യതകളില്ലാതെ ചിതറിക്കിടക്കുന്ന തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളുടെയും ഇടയിൽ നിന്ന് സൈന്യത്തെ ഉളവാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഒരു സാധ്യതകളും ഇല്ലെങ്കിലും, ആ വിഷയത്തെ നീ കണ്ട് തളർന്ന് ക്ഷീണിച്ച് ഒതുങ്ങിക്കൂടാനല്ല, മറിച്ച് ഒരു കാര്യം വിശ്വസിച്ചോണം, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ദൈവത്തിന് എനിക്ക് വേണ്ടി വലിയവ ചെയ്യാൻ കഴിയും. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുക, ദൈവം അത് അപ്രകാരം തന്നെ നിന്റെ ഭവനത്തിൽ ചെയ്യും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത് ചെയ്യും. ബലഹീനമായിരിക്കുന്ന ശരീരത്തിൻ്റെ മേൽ ബലം പകർന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, വിഷയങ്ങളെ വലുതായി കാണണ്ട, അതിനേക്കാളും വലുത് നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഇന്ന് രാവിലെ ഒരുമിച്ച് ദൈവസ്ഥനിൽ ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് രാവിലെ തൻ്റെ ജനത്തിനൊരു വിടുതൽ കർത്താവ് അയക്കണം. ഈ വചനത്തിൻ്റെ ദൂത് കർത്താവെ ജീവിതങ്ങൾക്കൊരു വിടുതലാക്കി കർത്താവ് തീർക്കണം. കേൾക്കുന്നവർക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.